ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ട്രാവൽ വ്ലോഗ് ആണ് ചെയ്യുന്നത്. കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള കുട്ടിക്കാനത്തെ പാഞ്ചാലിമേട് എന്നുള്ള സ്ഥലത്തേക്കുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ നമുക്ക് പോകാം. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ കടങ്ങന്നൂരിൽ നിന്നും റാമിയിലെത്തി എരുമേലി വഴി മുണ്ടക്കയത്ത് എത്തി. അവിടെ നിന്നുമാണ് കുട്ടിക്കാനത്തേക്കുള്ള യാത്ര ചെയ്യുന്നത്. ഇതുവഴിയുള്ള യാത്രയിൽ ഇരു സൈഡിലുമായി നയനമനോഹരമായ കാഴ്ചയാണ് നമ്മൾക്ക് സമ്മാനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാഞ്ചാലിമേട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ്. ഇവിടെ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിന്റെയും മരിയൻ കുരിശുമലയുടെയും ബോർഡുകൾ കാണാം. ഇരുവിഭാഗവും നല്ല സൗഹൃദപരമായിട്ടാണ് പോകുന്നത്. മതസൗഹാർദ്ദത്തിന്റെ ഒരു ഈറ്റില്ലം കൂടെയാണ് ഇവിടെ. ഇവിടേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ എൻട്രി ഫീസ് ഉണ്ട്. കുട്ടികൾക്ക് 10 രൂപ, മുതിർന്നവർക്ക് 20 രൂപ. അല്ലാതെ തന്നെ ക്യാമറയ്ക്കും ഇവർ ഫീസ് ഈടാക്കുന്നുണ്ട്. ഇവിടെ 14 കുരിശുകളാണുള്ളത്. അതിൽ ആദ്യത്തെ കുരിശാണിത്. ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യത്തക്ക രീതിയിലുള്ള പലതരത്തിലുള്ള സ്പോട്ടുകളും ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ 3 കൽമണ്ഡപങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിൽ ആദ്യത്തേതാണ് ഇവിടെ. നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 2500 അടി ഉയരെയാണ് ഈ പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല കുളിർമയുള്ള കാറ്റാണ് അനുഭവപ്പെടുന്നത്. ഇനിയും ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്കാണ് പോകുന്നത്. ഇരു സൈഡിലായിട്ട് ചെടികളും പൂക്കളും ഒക്കെ നമ്മളെ ആകർഷിക്കുന്ന കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ചില സമയങ്ങളിലൊക്കെ ഇവിടെ കോടമഞ്ഞ് കാണാൻ സാധിക്കും. ഇതാണ് രണ്ടാമത്തെ കൽമണ്ഡപം. താഴെ നമ്മൾ കണ്ടത് വലിയ മണ്ഡപം ആയിരുന്നെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത തരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മണ്ഡപം കൂടിയാണിത്. ഇവിടെ നമുക്ക് വെയിലും മഴയും ഒക്കെ വന്നു കഴിഞ്ഞാൽ കയറിയിരിക്കാനും വിശ്രമിക്കാനും ഉള്ള സൗകര്യം ഇതിൻ്റെ അകത്തുണ്ട്. ഇതാണ് മൂന്നാമത്തെ കൽമണ്ഡപം. ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കിയാലും അടിപൊളി ഒരു വ്യൂ തന്നെയാണ് നമുക്ക് ലഭിക്കുക. ഇവിടെ ഇരു കുളങ്ങളും കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ്. ഇവിടെ ഏത് പ്രായക്കാർക്കും എത്താവുന്നതാണ്. നടന്ന് ക്ഷീണിക്കുന്നവർക്കായി ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ലാസ്റ്റ് കുരിശ്, അതായത് 14-ാമത്തെ കുരിശ്. പാഞ്ചാലിമേട്ടിലേക്കുള്ള ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.